എന്തിനെയും ഏതിനെയും ആരെയും അവഹേളിക്കുക, അപകീർത്തിപ്പെടുത്തുക, ഇടിച്ച് താഴ്ത്തുക, കളിയാക്കുക, ഇത് കേരളീയൻ്റെ മാത്രം പ്രത്യേകതയാണ്. പണ്ട് തമിഴ്നാട്ടിലുള്ളവർ കേരളത്തിലേക്ക് ജോലിക്ക് വരുമ്പോൾ അണ്ണാച്ചി അണ്ണാച്ചി എന്ന് പറഞ്ഞവനെ കളിയാക്കുമായിരുന്നു. അതുപോലെ സർദാർജിമാരെ കണ്ടാലും നമ്മൾ ശരിക്ക് കളിയാക്കുമായിരുന്നു. കേരളത്തിന് പുറത്തുള്ള പലരെയും കളിയാക്കുക, അവഹേളിക്കുക, ഇവൻ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ പോലും മാനേജറെയും ഉയർന്ന ഉദ്യോഗസ്ഥരെയും കളിയാക്കുക, ഇത് മലയാളിയുടെ പ്രത്യേകതയാണ്. ഒരു നല്ലത് പറഞ്ഞാൽ രണ്ട് ചീത്ത കൂടി പറഞ്ഞാലേ മനസ്സിന് സമാധാനമുള്ളൂ. മോഹൻലാലിനെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ ഉടനെ മമ്മൂട്ടിയെക്കുറിച്ച് ചീത്ത പറയണം, അല്ലെങ്കിൽ മമ്മൂട്ടിയെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ മോഹൻലാലിനെ കുറിച്ച് ചീത്ത പറഞ്ഞാലേ ബാലൻസ്ഡ് ആവുള്ളൂ എന്നൊരു ധാരണയാണ്. എന്തിനോടും ഏതിനോടും പുച്ഛമാണ് നമുക്ക്, നമുക്കൊരു തരത്തിലുള്ള വെറുപ്പും അറപ്പുമാണ്. നമ്മൾ സർവ്വതും തികഞ്ഞവരെന്ന ധാരണ ഭാരതം മുഴുവനും ഈ കൊറോണ വന്ന കാലത്ത് ഒരു 9 മിനിറ്റ് പ്രകാശം വരുത്താനായിട്ട് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. അതിനു മുമ്പ് യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ടായിരുന്ന ഒരുമിച്ച് പാത്രമടിക്കാൻ പാട്ടയടിക്കാൻ പറഞ്ഞിരുന്നു. ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന ഒരു പരീക്ഷണത്തിന് അത് വൻ വിജയമായിരുന്നു. പക്ഷേ അതെല്ലാം അവഹേളിച്ചത് കേരളീയർ മാത്രമാണ്. അതും സംഘടനാ തലത്തിലും ഗവൺമെൻറ് തലത്തിലും രാഷ്ട്രീയ പാർട്ടികളുടെ തലത്തിലും മത സംഘടനകളുടെ ജാതി സംഘടനകളുടെ പേരിൽ പോലും അതൊക്കെ അവഹേളിക്കുകയുണ്ടായിരുന്നു. അതൊക്കെ കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഇന്ന് കേരളത്തിൽ ഏതാണ്ട് 70 ലക്ഷം പേര് കേരളത്തിന് പുറത്ത് അടിമപ്പണി പോലെ പണി ചെയ്ത് ജീവിക്കേണ്ടി വരുന്നു. ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത ലെവലിലാക്കി തീർത്തത് ഇതേമാതിരി ഐക്യത്തിൻ്റെ മന്ത്രങ്ങളെ അവഹേളിച്ചവരാണ്. വാക്സിനേഷനിൽ ഇന്ന് കേരളം 23-ാമത്തെ സ്ഥാനത്താണ്, കൊറോണയിൽ 1-ാമത്തെ സ്ഥാനത്ത്. 38,000 കൊറോണ രോഗികൾ ഭാരതത്തിലുള്ളപ്പോൾ 18,000 പേര് കേരളത്തിലാണ് പ്രതിദിനം. ചിന്തിച്ചു നോക്കാം, ആ കൊറോണയുടെ റേറ്റ് 12-നേക്കാളും കൂടിയിരിക്കുന്നു. ഉത്തർപ്രദേശിൽ 0.1-നേക്കാളും താഴെ. ഭാരതം നോർമലാവുമ്പോൾ കേരളം ഫുള്ളി അബ്നോർമൽ. ആർക്കും അതിൽ യാതൊരു വിധത്തിലുള്ള ഫീലിങ്ങും ഇല്ല. സഹകരണ ബാങ്ക് കൊള്ളയടിക്കലും തടി കൊള്ളയടിക്കലും ബാക്കി പലതും കൊള്ളയടിക്കലും മാത്രമാണ് ഇവിടുത്തെ ചർച്ച. ജി സുധാകരനെ കൊന്നു കൊലവിളിക്കലുമൊക്കെ. ഏതായാലും ഇനിയും എല്ലാവർക്കും വിമർശിക്കാനായിട്ട് ഒരു സംഭവവും കൂടി ഇന്ത്യൻ പ്രധാനമന്ത്രി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അത് 15 ആഗസ്റ്റ് ഭാരത സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികത്തിൽ ഒരുമിച്ച് ദേശീയ ഗാനം ആലപിക്കുക. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വരുന്നേ ഉള്ളൂ. അതൊരു ഗവൺമെൻറ് പ്രോഗ്രാം അല്ല, അത് ജനങ്ങളുടെ പ്രോഗ്രാം, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രോഗ്രാമും അല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ജനങ്ങൾ സ്വയം ചെയ്യേണ്ടതാണ്. നേരത്തെ ഉള്ള രണ്ട് കാര്യങ്ങൾ ഗവൺമെൻറ് പ്രോഗ്രാമൊന്നും ആയിരുന്നില്ല. 9 മിനിറ്റ് പ്രകാശം കാണിക്കുക രാത്രി 9 മണി തൊട്ട് 9 വരെയോ 9:11 വരെയോ പ്രകാശം കാണിക്കലും അതുപോലെ അതിന് മുമ്പ് പാത്രം അടിക്കലും കറക്റ്റ് ടൈമിൽ ഏതാണ്ട് 90% ഭാരതീയർ ചെയ്തു. കേരളീയരെ ചിലർ ചെയ്തു എങ്കിലും ഈ അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ഒക്കെ പ്രതീകമായിട്ടുള്ള ഭരണാധികാരികളുള്ള ജനങ്ങളുടെ അവരെ തന്നെ തിരഞ്ഞെടുത്തതിൻ്റെ അർത്ഥം അവരുടെ വീക്ഷണമുള്ളവരാണെന്നാണല്ലോ. ഏതായാലും ഈ വരുന്ന ആഗസ്റ്റ് 15 ഭാരത സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികത്തിൽ ഒരുമിച്ച് ദേശീയ ഗാനം ആലപിക്കാൻ പോകുമ്പോൾ ഷെയ്ബ് ലക്ഷദ്വീപും INL അതുപോലെ മുസ്ലിം ലീഗും ജിഹാദികളും തീവ്രവാദികളും കുരിശു കച്ചവടക്കാരും നരേന്ദ്രമോദിയെ തീയിട്ട് കൊല്ലണമെന്ന് പറഞ്ഞവരും ഭാരതത്തിൽ നിന്ന് കൊറോണ വരാതിരിക്കാൻ ചെരുപ്പിട്ട് നടക്കണമെന്ന് പറഞ്ഞവരും അതുപോലെ എന്തിനും ഏതിനും കേന്ദ്രത്തെയും നരേന്ദ്രമോദിയെയും അവഹേളിക്കുന്നവരും എല്ലാവരും കൂട്ടം കൂട്ടമായിട്ട് ദേശീയ ഗാനം ആലപിക്കുകയോ അതല്ല ബൈബിളും ഖുറാനും കമ്മ്യൂണിസ്റ്റ് സ്തുതിഗീത പാഠങ്ങളും ജപിക്കുകയോ എന്നറിഞ്ഞുകൂടാ. ഏതായാലും ഭാരതം ഒരുമിച്ച് ദേശീയ ഗാനം ആലപിക്കുന്ന അതും ഗവൺമെൻറ്റിൻ്റെ പരിപാടിയോ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടിയോ അല്ലാതെ
ജനങ്ങളുടെ പരിപാടിയായിട്ട് നടത്തണമെന്ന ആഹ്വാനമാണ് ഇന്ന് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത്. അത് നന്മ വരട്ടെ. അതും ഈ കാർഗിലിൻ്റെ യുദ്ധവിജയത്തിൻ്റെ 22-ാം വാർഷികം ആഘോഷിക്കുന്ന ദിവസമാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം കൂടി നടത്തിയത്. പ്രണാം.